വിശദാംശങ്ങൾ നൽകാൻ ശ്യാം കെ വാരിയർ ഉണ്ട്. ശ്യാം, ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി തുരങ്കബാധയെ സി പി എം ഉയർത്തിക്കാട്ടുമ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തുന്ന പ്രതിഷേധവും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ശ്യാം. അപ്പം ഈ വയനാടിന്റെ ഭൂപ്രകൃതി, അത് പഠനങ്ങളിലൂടെയും ഒക്കെ സർക്കാരിന്റെ മുന്നിലേക്ക് വിവിധ നിർദ്ദേശങ്ങൾ എത്തിയ ഒരു സാഹചര്യവും നമുക്ക് മുൻപിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ തീരുമാനത്തെ എങ്ങനെ കാണാനാകും ശ്യാം? അതെ അശ്വതി, നമ്മളിപ്പോൾ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ തുരങ്കബാധയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളും പ്രതീക്ഷകളും ഉണ്ട് എന്നു തന്നെയാണ് സത്യം. സർക്കാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ പ്രതീക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ 200 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരമൊരു തുരങ്കബാധയുടെ നിർമ്മാണം പദ്ധതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് വലിയ, അതായത് ഒരു നാടിൻ്റെ വികസനം എന്നത് കണക്കാക്കിക്കൊണ്ട് തന്നെ സർക്കാർ പ്രചരണവുമായി മുന്നോട്ട് നീങ്ങുന്നു. പ്രത്യേകിച്ച് യാത്രാക്ലേശം കുറയ്ക്കുക എന്നതാണ്. നമുക്ക് അറിയാം, നിലവിൽ ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഗതാഗത തടസ്സം ഉണ്ടായാൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി വലുതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, പ്രത്യേകിച്ച് ഏതാണ്ട് 1 മണിക്കൂറിലധികം ചുരുങ്ങിയത് കൽപ്പറ്റയിൽ നിന്നും കോഴിക്കോട് എത്താൻ 1.5 മണിക്കൂറാണ് സ്വാഭാവികമായി എടുക്കുന്നതെങ്കിൽ ചില ദിവസങ്ങളിൽ അത് ഗതാഗത തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നീളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായ ഒരു വസ്തുത. അത് ഉണ്ടാക്കുന്ന ഒരു യാത്രാക്ലേശം, അതുപോലെ തന്നെ വാണിജ്യ വ്യവസായ ഇടങ്ങളിൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി ഒക്കെ വലുതാണ്. നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും ചരക്ക് ഗതാഗതം, പ്രത്യേകിച്ച് കർണാടകയുമായുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും ചില ദിവസങ്ങളിൽ സ്തംഭിക്കാറുണ്ട് ഇത്തരം വാഹന ഗതാഗതം മൂലം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത്തരം ഉണ്ടാക്കുന്ന ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന വ്യാവസായിക വെല്ലുവിളികൾ ഏറെയാണ്. ഇതെല്ലാം തരണം ചെയ്യാം ഈ തുരങ്കബാധ വന്നാൽ എന്നതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു വസ്തുത. നിലവിൽ നിർദ്ദിഷ്ട തുരങ്കബാധ എന്ന് പറയുന്നത് 16 കിലോമീറ്ററാണ്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ തുരങ്കബാധയായി മാറും. രാജ്യത്തെ തന്നെ ദൈർഘ്യമുള്ള 3-ാമത്തെ തുരങ്കബാധയായി മാറുകയും ചെയ്യും. അത് കേരളത്തിനുണ്ടാക്കുന്ന ഒരു പ്രശസ്തി, അതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ സമയ ലാഭം, ഒപ്പം തന്നെ വ്യവസായ വാണിജ്യ പുരോഗതി, അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഉണർവ്, ഇതൊക്കെ തന്നെ സർക്കാർ പോസിറ്റീവായി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ ആശങ്കയാണ്. ശ്യാമ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സർക്കാരിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം ഒപ്പം ഈ ജനങ്ങളുടെ ആശങ്കയും സർക്കാർ മുഖവിലക്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിവരങ്ങളാണ് ശ്യാം കെ വാര്യർ നൽകിയത്.